സ്നേഹമുള്ള സി എം എസിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരെ, അനധ്യാപകരെ, പി ടി എ പ്രതിനിധികളെ, മാനേജ്മെൻ്റ് പ്രതിനിധികളെ, സ്വാഗതം. രാഷ്ട്രം ഇന്ന് 74-ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മൾ എല്ലാവരോടും അർപ്പിക്കുകയാണ്. നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേക്ക് 74 വർഷം പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ 1498 ആണ് ഇവിടെ വിദേശ ശക്തിയായ വാസ്കോഡിഗാമ കോഴിക്കോടടുത്തുള്ള കാപ്പാട് എന്ന് പറയുന്ന ബീച്ചിൽ വന്നിറങ്ങിയത്. ആദ്യമായി ഒരു വിദേശ ശക്തി ഇന്ത്യയിലേക്ക് വരികയാണ്. തുടർന്ന് 100 ആണ്ടുകളോളം ഇവിടെ മറ്റ് യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും അവരെ ഇന്ത്യയെ വിവിധ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ചരിത്ര പാഠപുസ്തകത്തിൽ പഠിക്കുന്നതാണല്ലോ. 1947 ഓഗസ്റ്റ് 14-ാം തീയതി വരെ ഈ ചൂഷണം നിലനിന്നു. അതിനൊടുവിലായി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മൾ ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ വെളിച്ചത്തിലേക്ക് പതുക്കെ കടക്കുകയാണ് ഉണ്ടായത്. എന്ത് നേടി എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണല്ലോ എങ്ങനെ സ്വാതന്ത്ര്യം നേടി എന്നുള്ളത്. ലോക ചരിത്രത്തിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു സുവർണ അധ്യായമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഫ്രാൻസിൽ നടന്ന 1789 ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിലെ വലിയൊരു സ്വാതന്ത്ര്യ സമരമായി കാണാറുണ്ട് പലപ്പോഴും. പക്ഷേ ഫ്രഞ്ച് വിപ്ലവം ലോകചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാജപക്ഷക്കാരായിട്ടുള്ള ജനങ്ങളെ, പ്രഭുക്കന്മാരെയൊക്കെ നിഷ്കരണം സാധാരണ ജനങ്ങൾ ഫ്രാൻസിൽ വെച്ച് കൂട്ടക്കുരുതിക്ക് വിധേയരാക്കി. അങ്ങനെ ഫ്രാൻസിൻ്റെ തെരുവുകൾ ചോര കൊണ്ട് ഒഴുകി, നിണമൊഴുകി ചുവന്ന് തുടുത്തു എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി, അദ്ദേഹം അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും പുതിയ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിദേശ ശക്തികൾക്കെതിരെ പോരാടിയത്. ശത്രുക്കളെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നുള്ള മുദ്രാവാക്യം, സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം നേടുക എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു സുവർണ ചരിത്രമായി തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വിദേശ ശക്തികൾ ഒന്നും ഇവിടെയില്ല. എന്നാൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉമ്മറപ്പടിയിലാണെന്ന് ഇനി നമുക്കറിയാവുന്നതാണ്. വിദേശ ശക്തികളെല്ലാം പോയി, പക്ഷേ ഇന്ന് വിദേശത്തു നിന്നും വന്ന ഒരു വൈറസിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ മുൻനിരയിൽ പൊരുതുന്ന പട്ടാളക്കാരെ പോലെ നിർഭയമായി നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും നഴ്സുമാരും പോലീസ് ഉദ്യോഗസ്ഥരും അധ്യാപകരും, കോവിഡ് ഡ്യൂട്ടി പോലും ചെയ്ത അധ്യാപകരും, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സന്നദ്ധ സംഘടനകളും പോലീസുകാരും രാഷ്ട്രീയക്കാരും എല്ലാം ഈ വിദേശ വൈറസിനെതിരായിട്ട് പോരാടുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ഈ നിസ്തുലമായ സേവനത്തെ ഈ സ്വാതന്ത്ര്യ സമര വേളയിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ശിരസുകൊണ്ട് പ്രണമിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ 2 ആഴ്ച മുന്നേ നമ്മുടെ നാട്ടിൽ
ഒരു പ്രളയത്തിന് സമാനമായ, രണ്ടു ദിവസം മുമ്പ് പ്രളയത്തിന് സമാനമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഈ രാജ്യത്തുണ്ടായി, കേരളത്തിലുണ്ടായി. അതിലെ മറ്റൊരു സംഭവം ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞു. കരിപ്പൂര് വിമാനത്താവളത്തിൽ ഒരു വിമാനം റൺവേ തെറ്റി അപകടത്തിൽപ്പെടുകയും കുറെ മലയാളികൾ മരിക്കുകയും ചെയ്ത സംഭവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ദുരന്ത ഭൂമിയിൽ വടക്കു ഭാഗത്തുള്ള മലയാളികൾ അവരുടെ ജീവനും സ്വത്തുമെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തിയത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ പെട്ടിമുടിയിൽ ദുരന്ത ഭൂമിയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടേക്ക് തെക്ക് ഭാഗത്തുള്ള മലയാളികൾ തങ്ങളുടെ ജീവനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ദുരന്ത ഭൂമിയിലേക്ക് ചാടി വീണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. വടക്കു ഭാഗത്തുള്ള മലയാളികളും തെക്ക് ഭാഗത്തുള്ള മലയാളികളും ഉത്തമമായ ഉദാത്തമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മവീര്യം ഉൾക്കൊണ്ട ഗാന്ധിജി പഠിപ്പിച്ച നിർഭയം എന്നുള്ള തത്വമനുസരിച്ചുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹം കാണിച്ച ഈ അവസരത്തിൽ അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് മധ്യകേരളത്തിലുള്ള തൃശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന CMS എന്ന് പറയുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും മാനേജ്മെന്റും എല്ലാം അവരുടെ ഈ പ്രവർത്തനത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും നന്മകൾ വരട്ടെ, ഗാന്ധിജിയുടെ ആദർശങ്ങൾ നമ്മുടെ രാജ്യത്തെ മുഴങ്ങിക്കേൾക്കട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പൂത്തുലയട്ടെ, അസമത്വം നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.